നാശം വരുത്തുന്നതിൽ രോഗങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. രോഗനിയന്ത്രണത്തിനായി കർഷകർ പ്രധാനമായും അവലംബിക്കുന്നത് കീടനാശിനികളെയാണ്. നമുക്കറിയാം, അമിതവും തുടർച്ചയുമായിട്ടുള്ള കീടനാശിനികളുടെ ഉപയോഗം പ്രകൃതിക്കും മനുഷ്യരാശിക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഹാനികരമാണ്. ആയതിനാൽ പ്രകൃതി സൗഹാർദ്ദവും സുരക്ഷിതവുമായിട്ടുള്ള മറ്റ് മാർഗങ്ങൾ നാം അവലംബിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു മാർഗമാണ് ജൈവ നിയന്ത്രണം. മിത്ര സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് വിത്തിലും മണ്ണിലും സസ്യഭാഗങ്ങളിലും കാണുന്ന രോഗാണുക്കളെ നിയന്ത്രിക്കുന്നതിനെയാണ് ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മിത്ര കുമിളാണ് ട്രൈക്കോഡർമ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വെള്ളായണി കാർഷിക കോളേജിലെ മൈക്രോബയോളജി വിഭാഗം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മിത്ര കുമിളാണ് ട്രൈക്കോഡർമ. ഇത് ഗവേഷണശാലയിൽ പച്ച നിറത്തിലാണ് വളരുന്നത്. മണ്ണിൽ കൂടെ വിളകളെ ആക്രമിക്കുന്ന കുമിളുകളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മിത്ര കുമിളാണ് ട്രൈക്കോഡർമ. ഭക്ഷണത്തിനും സ്ഥലത്തിനുമായി മറ്റ് കുമിളുകളുമായി മത്സരിക്കുകയും ആൻറ്റിബയോട്ടിക്കുകൾ, അമ്ലങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് അവയെ നശിപ്പിക്കുവാനും കഴിവുള്ള ഒരു മിത്ര കുമിളാണ് ട്രൈക്കോഡർമ. രോഗനിയന്ത്രണത്തിനായി ട്രൈക്കോഡർമ രണ്ട് വിധത്തിൽ ഉപയോഗിക്കാം. വിത്ത് പരിചരണവും മണ്ണ് പരിചരണവും. വിത്ത് പരിചരണത്തിനായി 4 ഗ്രാം പൊടി രൂപത്തിലുള്ള ഫോർമുലേഷൻ 1 കിലോ വിത്തിന് എന്ന തോതിൽ കലർത്തി ഉപയോഗിക്കാം. വിത്തിൽ പുരളുന്ന തരത്തിൽ ഈ പൊടി രൂപത്തിലുള്ള ഫോർമുലേഷൻ വെള്ളവുമായോ കഞ്ഞിവെള്ളവുമായോ കലർത്തി 1/2 മണിക്കൂർ വെച്ച ശേഷം വിത്തുകൾ നടാം. മണ്ണ് പരിചരണത്തിനായി 9 കിലോ ചാണകപ്പൊടിയും 1 കിലോ ഗുണമേന്മയുള്ളതും കലർപ്പില്ലാത്തതുമായ വേപ്പിൻ പിണ്ണാക്കും കലർത്തി നന നൽകിയതിനു ശേഷം പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ 100 മുതൽ 200 ഗ്രാം വരെ ചേർക്കാം. തുടർന്ന് നനഞ്ഞ ചണച്ചാക്ക് കൊണ്ട് 15 ദിവസം മൂടിയിടണം. ഇടയ്ക്കിടെ ഈർപ്പം ആവശ്യത്തിന് ഉണ്ടോ എന്ന് ഉറപ്പിക്കണം. 15 ദിവസത്തിന് ശേഷം ഈ മിശ്രിതം നന്നായി ഇളക്കി 1 തടത്തിന് 1 കിലോ എന്ന തോതിൽ നടുന്നതിന് 1 ആഴ്ച മുമ്പെങ്കിലും മണ്ണിൽ ചേർക്കണം. ചാണകവും വേപ്പിൻ പിണ്ണാക്കും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാധ്യമം കണ്ടുപിടിക്കാനായി IFSRS ഒരു നിരീക്ഷണ പരീക്ഷണം നടത്തുകയുണ്ടായി. ഇതിൽ നിന്നും ചാണകത്തിന് പകരമായി നെല്ലിൻ്റെ പതിരോ സ്പെൻ മഷ്റൂം എന്ന് അറിയപ്പെടുന്ന കൂണിൻ്റെ വിളവെടുപ്പിന് ശേഷമുള്ള മാധ്യമമോ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തി. വേപ്പിൻ പിണ്ണാക്കിന് പകരമായി ചീമക്കൊന്ന ഇല ഉത്തമമാണെന്നും കണ്ടെത്തി. ഈ മാധ്യമത്തിൽ 15 ദിവസം വളർത്തിയ ട്രൈക്കോഡർമ ചീരകൃഷിക്കായി ഇവിടെ ഉപയോഗിച്ചു. ഇത് 1 തടത്തിന് 1 കിലോ എന്ന തോതിൽ തൈകൾ പറിച്ച് നടുന്നതിന് 1 ആഴ്ച മുമ്പാണ് ചേർത്ത് കൊടുത്തത്. വളരെ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുകയും ചീരയുടെ ഇലപ്പുള്ളി രോഗം താരതമ്യേന കുറവായിരുന്നു എന്ന് കാണപ്പെടുകയും ചെയ്തു. ട്രൈക്കോഡർമ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മണ്ണിൽ ട്രൈക്കോഡർമ ചേർക്കുമ്പോൾ മണ്ണിൽ ഈർപ്പം ഉണ്ട് എന്ന് ഉറപ്പാക്കണം. രാസ കീടനാശിനികളോ രാസ വളങ്ങളോ ട്രൈക്കോഡർമയോടൊപ്പം ഉപയോഗിക്കാൻ പാടില്ല. ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള അളവിലും രീതിയിലും ശ്രദ്ധാപൂർവം വേണം ഈ മിത്രകുമിളിനെ നാം ഉപയോഗിക്കേണ്ടത്. ഇത്തരത്തിൽ പ്രകൃതി സൗഹാർദ്ദവും സുരക്ഷിതവും ഫലപ്രദവുമായി രോഗനിയന്ത്രണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ജൈവ നിയന്ത്രണ ഉപാധിയാണ് ട്രൈക്കോഡർമ. വിത്ത്, മണ്ണ് എന്നിവ പരിചരിക്കുന്നത് മുഖാന്തരം രോഗനിയന്ത്രണം സാധ്യമാക്കുവാനും വിളവ് വർദ്ധിപ്പിക്കുവാനും ഈ കുമിൾ ഉപയോഗിച്ച് നമുക്ക് സാധ്യമാകും.